السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين، وعلى آله وأصحابه أجمعين. اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل وأصحاب سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. പരിശുദ്ധ നബിയുടെ തിരുസദസ്സിലെ വസന്തമേ, പരിശുദ്ധ നബിയുടെ തിരുസദസ്സിലിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ സമസ്യകളുടെ കുരുക്കഴിക്കുന്ന സന്ദർഭമേ, ഉദാത്തമേ സന്ദർഭം, ഉജ്ജ്വലമേ മുഹൂർത്തം. കോഴിക്കോട്ട് കടപ്പുറത്ത് നിന്ന് സ്വപ്നനഗരിയിലേക്ക് സ്വപ്നങ്ങൾ പൂത്തു നിൽക്കുന്ന കിനാവുകളുടെ കിനാവേ പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ തിരുസദസ്സിലേക്ക് ഏ സവാബേക്ക് മുഷ്താഖ നബി ദർഗാഹേ നബി മനോഹരമേ. സന്ധ്യാരാഗം പൊലിയാത്തതേ സന്ധ്യ, ഇത് മനുഷ്യത്വത്തിൻ്റെ സന്ധ്യ. ഇത് വിലപേശുന്ന നാണയത്തുട്ടുകൾക്ക് മധ്യേ, പണത്തിൻ്റെ പാച്ചിലുകൾക്ക് മധ്യേ, ഭൗതിക പ്രമത്തതയുടെ സാഗരങ്ങൾക്ക് മധ്യേ മനുഷ്യത്വത്തിൻ്റെ തുരുത്ത് തീർക്കുന്ന സന്ധ്യ. മനുഷ്യൻ്റെ ആന്തരിക സ്വച്ഛതയെ ഉണർത്തുന്ന സന്ധ്യ. അവൻ്റെ മൗലിക ഭാവത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന സന്ധ്യ. ഇത് ആർത്തനാദം മുഴക്കുന്ന മാനവന്റെ കണ്ണീരിനെ സാക്ഷാത്കരിക്കുന്ന സന്ധ്യ. ഇന്നിൽ തയാ റീഹസ്സബാ യൗമൻ ഇലാ അർദിൽ ഹറം. എന്നെങ്കിലും ഇളങ്കാറ്റേ, എന്നെങ്കിലും ഇളം കാറ്റ് പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ നിനക്കാകുമെങ്കിൽ എന്റെ സലാം നീ എത്തിച്ചേകണം. ഇന്നിൽ തയാറി ഹസ്സബാ യൗമൻ ഇലാ അർദിൽ ഹറം ബല്ലിഗ് സലാമി റൗളതൻ ഫീഹൻ നബിയുൽ മുഹ്തറം. അഭിവന്ദ്യ തിരുമേനി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ നഗരിയുടെ പരിശുദ്ധ മരുഭൂമിയിൽ ചെന്ന് എന്നെങ്കിലും മാരുതനെ മന്ദാനിലനെ മനുഷ്യത്വത്തിൻ്റെ ഈ ഉത്സവപ്പറമ്പിൽ നിന്ന് മാനവിക മൂല്യങ്ങളുടെ പുനരുദ്ധാനം സംഭവിക്കുന്ന ഈ മുഹൂർത്തത്തിൽ നിന്ന് ഞങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ മനുഷ്യത്വത്തിൻ്റെ ഗുരുവര്യർക്ക് എത്തിച്ചേകണേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭിവാദ്യങ്ങൾ, ഞങ്ങളുടെ ജീവന്റെ തുടിപ്പുകൾ, ഞങ്ങളുടെ ഉന്നതമായ സ്വപ്നങ്ങൾ, സങ്കല്പങ്ങൾ, കാമനകൾ, അഭിലാഷങ്ങൾ, അത് സാക്ഷാത്കരിക്കപ്പെടേണ്ടതിൻ്റെ പ്രാർത്ഥനകളുമായിട്ട് മാരുതനേ നീ പറന്ന് ചെല്ലണേ, കടന്നു ചെല്ലണേ. മനുഷ്യന്റെ ആർത്തി കൊണ്ട് പ്രകൃതി പോലും നമ്പരപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആഗോളീകരണം മുതൽ ആഗോള താപനം വരെ ചുറ്റുവട്ടത്ത് ഉയർന്നു നിൽക്കുന്ന സമസ്യകളിൽ നിന്ന് മോചനം തേടുന്ന മനുഷ്യന് രക്ഷാമാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അവന്റെ മൗലിക സത്തയെ അവനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി
മനുഷ്യാനീ എന്ത്, മനുഷ്യാ നിന്റെ പ്രഭവമെന്ത്, മനുഷ്യാ നിന്റെ ഉത്ഥാനമേത്, നിന്റെ പതനമേത്, നീ എങ്ങു നിന്ന് വന്നവൻ, നീ എങ്ങോട്ട് പോണവൻ, നിന്റെ സ്വപ്നമേത്, ലക്ഷ്യമേത് എന്ന് മനുഷ്യനെ വിളിച്ച് വിളംബരം ചെയ്യുന്നതിന്. മനുഷ്യൻ വിൽപ്പന ചരക്കല്ല, അങ്ങാടി ചന്തയിലെ കച്ചവട കമ്പോളത്തിലെ ചരക്കല്ലെന്ന് അടിവരയിട്ട് പറയുന്നതിന്. മനുഷ്യ നീ ഉത്കൃഷ്ടൻ, നീ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രം പോലെ രാജകുമാരനെ പോറ്റും പോലെയല്ലയോ ഈ പ്രകൃതി മനുഷ്യപുത്രനെ പോറ്റിപ്പോന്നിട്ടുള്ളത്. രാജകുമാരനെ പോറ്റും പോലെയല്ലയോ ഈ വെയിലും ഈ പാമ്പും ഈ ഉറുമ്പും ഈ പൂക്കളും ഈ പുഴുക്കളും ഈ തരുക്കളും ഈ താരുക്കളും ഈ വാനവും ഈ ഭൂമിയും ഈ കരയും ഈ കടലും ഈ ഉദയവും ഈ അസ്തമയവും ഈ മേലാപ്പും ഈ വിരിപ്പും ഈ മുഹൂർത്തങ്ങളും ഈ കാലവും ഈ സാക്ഷിയുമെല്ലാം മനുഷ്യനെ പോറ്റിപ്പോന്നത് രാജകുമാരനെ പോറ്റും പോലെയല്ലയോ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രം മനുഷ്യൻ ഉത്കൃഷ്ടൻ മനുഷ്യൻ ഉദാത്തൻ അവന് വേണ്ടി വേലാപ്പായിട്ടൊരു നീലാകാശം ആ മനുഷ്യൻ ഉത്കൃഷ്ടനായ മനുഷ്യൻ ആദമിന്റെ സന്തതി അവനേത് മതത്തിൽ വിശ്വസിച്ചാലും കൊള്ളാം അവനേത് നിറമുള്ളവനായി ജനിച്ചാലും കൊള്ളാം അവനേത് സ്വപ്നത്തെ നെഞ്ചിലേറ്റിയാലും കൊള്ളാം അവനേത് ഭാഷ മൊഴിഞ്ഞാലും കൊള്ളാം അവനേത് ദേശത്ത് പാർത്താലും കൊള്ളാം അവൻ ദൈവത്തിന്റെ സൃഷ്ടികൾ എന്ന നിലയിൽ സമന്മാരിൽ പെട്ടവനാണ് മുഴുവൻ സൃഷ്ടി സമൂഹവും ദൈവത്തിന്റെ കുടുംബമാണെന്ന് പരിശുദ്ധ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ഉണർത്തിയതിന്റെ ഉന്നതമായ അവസ്ഥകളെ ഓർക്കുന്നതിന് ഹൃദയത്തിൽ വഹിക്കുന്നതിന് ലോകമൊരു ആഗോള സൂപ്പർ മാർക്കറ്റായി മാറ്റിത്തീർത്ത മനുഷ്യന്റെ ആർത്തിയെ അവന്റെ ദുരയെ ആ ദുരയുടെ ദംഷ്ട്രങ്ങളിൽ നിന്ന് മനുഷ്യ സന്തതികൾക്ക് മോചനത്തിന്റെ പാത ഒരുക്കുന്നതിന് മദീനയിലേക്കൊരു പാത, സുഹൃതങ്ങളിലേക്കൊരു പാത, നന്മയിലേക്കൊരു പാത, ആത്മാവിന്റെ സാക്ഷാത്കാരത്തിലേക്കൊരു പാത, സ്വത്വബോധത്തിന്റെ നിറവടിയെ ഈ പാത, ആത്മസാക്ഷാത്കാരത്തിന്റെ നടപടിയെ ഈ പാത. ഇത് ഔത്കൃഷ്ടത്തിലേക്കും ഔന്നത്യത്തിലേക്കും പക്ഷങ്ങൾ ഉയർത്തി പറക്കുന്ന പക്ഷിയുടെ ചെറുകടി നാദമേ ഈ പാതയിൽ മുഴങ്ങേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ലോകമെന്നൊരാഗോള സൂപ്പർ മാർക്കറ്റ് പോലെ ആഗോളവൽക്കരണം എന്ന പേര് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ ഒരുപോലെ സമത്വം കൊണ്ടുവരുന്ന വല്ല ആശയവുമാണോ എന്ന് തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റി. ഇത് ലോകത്ത് സാമ്രാജ്യത്വ ദുർമോഹികളുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് ആഗോളവൽക്കരണം. എന്തുകൊണ്ടെന്നാൽ ലോകം ഇവരുടെ കണ്ണിൽ ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രം, വലിയ ഒരു കച്ചവട ചന്ത മാത്രം. അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആഗോള താപനത്തിലാണ്. ഉഷ്ണം കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ. കുടിവെള്ളത്തിന് വേണ്ടി നട്ടോട്ടമോടുകയാണ്. 200 കോടി മനുഷ്യർക്ക് കുടിവെള്ളം ഇപ്പോൾ തന്നെ ലഭ്യമല്ല. 10 വർഷം കഴിഞ്ഞാൽ കുടിവെള്ളം കിട്ടാത്ത ജനങ്ങളുടെ എണ്ണം 300 കോടിയിലെത്തുമെന്ന് പറയുമ്പോൾ ഭൂമിയുടെ സ്രോതസ് ഊറ്റിക്കുടിച്ചതാര്, ദൈവം പെയ്യിപ്പിച്ച മഴയില വെള്ളം തകർത്തതാര്, ഏത് ദുരയാണത്, ഏത് ആർത്തിയാണത്, ഏത് ദുർമോഹമാണത്? ആ ദുർമോഹത്തെ തളച്ച് കെട്ടിക്കൊണ്ട് മാത്രമേ മനുഷ്യരാശിക്ക് മുന്നോട്ടു പോകാനൊരു വഴിയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗോള താപനം പോലുള്ള ആഗോള താക്കീതുകളിലേക്ക് പോകാൻ ചുട്ടുപൊള്ളുന്ന ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് പ്രകൃതി നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുമ്പോൾ ചുട്ടുപൊള്ളുന്ന ഓർമ്മപ്പെടുത്തലുകൾ, സന്ധ്യയില്ല ഉഷസ്സില്ല എപ്പോഴും ചൂട്, വർദ്ധിച്ചു വരുന്ന ചൂട്, എന്തൊക്കെ പുതിയ പദങ്ങളാണ് ആധുനിക മനുഷ്യന് കോയിൻ ചെയ്തെടുക്കേണ്ടി വന്നിട്ടുള്ളത്. സൂര്യതാപം,
സൂര്യഗോപം, സൂര്യകളങ്കം, എന്തൊക്കെ പുതിയ പദങ്ങൾ! ആധുനിക മനുഷ്യന്റെ നിഘണ്ടുവിൽ സൂര്യൻ താപം ചൊരിഞ്ഞു നിൽക്കുന്ന, ജീവന് ചൂട് പ്രദാനം ചെയ്ത് നിൽക്കുന്ന പ്രകൃതിയുടെ അംശം മാത്രമല്ല, മറിച്ച് ഭൂമിയിലെ ജീവിതത്തിന് ഭീഷണിയായി തീരുന്ന താപത്തെ പ്രസരിപ്പിക്കുന്ന സൂര്യൻ എവിടെ പോയി? പ്രകൃതിയെ കീഴടക്കി എന്ന് പറഞ്ഞ മനുഷ്യന്റെ അഹങ്കാരം. സ്കൂളുകളിലെ പ്രാഥമിക ക്ലാസുകൾ തൊട്ടേ കുഞ്ഞുമക്കളെ പഠിപ്പിച്ചു പോന്നു മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കി എന്ന്, ഭർത്താവ് ഭാര്യയെ കീഴടക്കി എന്ന് പറയുമ്പോഴുള്ള ഒരു അസംബന്ധം. പ്രകൃതിയുമായി പാരസ്പര്യത്തിലേക്ക് നീങ്ങേണ്ട മനുഷ്യൻ വഴിവിട്ടുപോയ ബുദ്ധി കൊണ്ട്, വഴിവിട്ട ശാസ്ത്ര ഗവേഷണങ്ങളെ കൊണ്ട് അവൻ പ്രകൃതിയെ കീഴടക്കി എന്ന് അഹങ്കരിക്കുന്ന ചുറ്റുപാടിൽ വിശുദ്ധ ഖുർആന്റെ വാക്കുകളാണ്.